ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിക്കാക്കില്ല. അപ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചത് ഇത്താത്തായാണ്. അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, തലവേദന എടുക്കണമെന്നാ, പനിക്കണമെന്നാ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇൻട്രോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾ മുഴുവനായും കാണാറില്ലേ? അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത്. എല്ലാ വീഡിയോയിലും ഇക്കാക്ക ഉണ്ടാവും ഇൻട്രോ എടുക്കാനായിട്ട്. ഇക്കാക്ക വരൂല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നീ ഒറ്റയ്ക്ക് ഒരു ദിവസം, അല്ല ഒരു ദിവസം ഒറ്റയ്ക്ക് ചെയ്യ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നമുക്കത് അധികം ചളാക്കാൻ പറ്റൂലല്ലോ, എന്തായാലും ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാൻ ചെയ്യണേണ്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഈ വീഡിയോ ചെയ്യും എന്തായാലും, കാരണം എനിക്ക് ഇക്കാക്കനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിങ്ങായിട്ടാണ്, പക്ഷേ കുക്കിങ്ങല്ല എന്ന ജ്യൂസും അല്ല, അങ്ങനത്തെ ഒരു സാധനം. സംഭവത്തിൻ്റെ പേരും എനിക്കറിയാൻ പാടില്ല കേട്ടോ. മാതളം വെച്ചാണ് ഞാൻ ചെയ്യണത്. അത് ഞാനൊരു സംഭവത്തിൽ കണ്ടതാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച്, ഞാൻ പരീക്ഷിച്ചിട്ട് വേണമല്ലോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മാതളം വെച്ചാണ് ചെയ്യണം, പക്ഷെ പേരെനിക്കറിയില്ല, പേര് ഞാൻ ഓർക്കണില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സംഭവം വീഡിയോയിൽ കാണാം. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഞങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യണം. പിന്നെ എന്താ, അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മാതള നാരങ്ങ വേണം. മാതള നാരങ്ങക്ക് പകരം നിങ്ങൾക്ക് ഉറുമാമ്പഴം വേണമെങ്കിൽ എടുക്കാട്ടാ. ഞാനിപ്പോൾ ഇവിടെ മാതള നാരങ്ങയാണ് എടുത്തേക്കണത്. പിന്നെ അത് ഒരു തണ്ട് പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് മാതളം. പിന്നെ ഒരു നാരങ്ങ, പഞ്ചസാര, പിന്നെ ഒരു സോഡ. അപ്പം നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പം നമ്മളിതേ ഈ മാതള നാരങ്ങ ഇവിടെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജ്യൂസായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ ജ്യൂസാക്കി. ഇനി ആദ്യം തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഉണ്ടല്ലോ 5 പുതിനയിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം നാരങ്ങ മുറിച്ച് 3 കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കണം. 1, 2, 3 ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് ഞാൻ ഇട്ടേക്ക്. നന്നായിട്ട് നമുക്ക് കലക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാതള നാരങ്ങ ജ്യൂസാക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കണം. കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടാ. നന്നായി ഇളക്കാം. ഞാൻ മാതള നാരങ്ങയുടെ ജ്യൂസ് കുറച്ച് മാറ്റിയാണ്, കാരണം ക്ലബ് സോഡ ഒഴിക്കാൻ പറ്റൂല, ഇത് നിറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിത് മാറ്റണേന്ന് വെച്ചിട്ട് ഇത്രയാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ ക്ലബ് സോഡ ഒഴിക്കേണ്ടത്, നമ്മുടെ ആവശ്യത്തിന്. ഇനി നമുക്ക് ഐസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ തുളുമ്പി പോകും തോന്നണ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 2 മറ്റേ പുതിനയിലയും ഇച്ചിരി മാതളവും ഇട്ട് സെർവ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ഐറ്റം. അപ്പൊ
നമുക്ക് ഇത് കുടിക്കാനായിട്ടെങ്കിലും നമുക്ക് ഇക്കാക്ക വരുമോ എന്ന് ചോദിച്ചു നോക്കാം. വിളിക്കാം, നമുക്ക് ഇക്കാക്കാനെ വിളിക്കാം. സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നുണ്ട് എന്റെ വീഡിയോ കാണാൻ വേണ്ടിട്ട്. തലവേദന എന്നും പറഞ്ഞിരിക്കുന്ന ആളെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ തലവേദന ഒന്നുമില്ല അറിഞ്ഞ്, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ആള് ഒറ്റക്ക് ചെയ്യട്ടെ എന്നുള്ള ഒറ്റക്ക് ചെയ്തുള്ള ആ ഒരു ഇത് വരട്ടെ എന്ന് എന്താ പറയാ, ഒരു എന്താ പറയാ, എക്സ്പേർട്ട് എക്സ്പേർട്ട് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാണ്. ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ആള് തതായ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യായിരുന്നു. അപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും പറ്റുമല്ലോ, ഞാനാണല്ലോ എന്തായാലും ടെസ്റ്റ് ചെയ്യാനേ തരാം. അപ്പൊ നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. കൊഴപ്പില്ല, വെറും പച്ചവെള്ളം കുടിച്ചു നോക്കി, ഒരു വിലയില്ല. ഗൈസ് പാളിപ്പോയി, ഒന്നും തോന്നരുത്, ഇതൊരു രസമില്ല, ഒരു വിലയില്ല, സത്യോട് പറയണത്. സാറില്ല, പോട്ടെ, നമുക്ക് അടുത്തത് എന്തായാലും സെറ്റപ്പ് ആക്കാം. ചെറിയൊരു സംഭവമില്ലേ, എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവും എല്ലാവരുടെയും. കരയണ്ട, കരയെന്ന, എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം. ജെസ്സി എന്തായാലും ട്രൈ ചെയ്ത്, ഇത്രയും ട്രൈ ചെയ്ത് ഓർണം പാളിപ്പോയതിന് കുഴപ്പമൊന്നുമില്ല. KFC ഒക്കെ അടിപൊളിയല്ലായിരുന്നു, അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പ്രേക്ഷകരെ കമന്റ് ബോക്സിൽ പറഞ്ഞു കുഴപ്പമില്ല, അത് ജെസ്സി ഒന്ന് ഒന്ന് ഇതായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ജെസ്സി, കൂൾ കൂൾ. സമയം വേറെ ഒന്നുമല്ല, ഇച്ചിരി പച്ചവെള്ളം പോലെ ആയിപ്പോയി. അത് ആളെ എവിടേക്കും വായിച്ചിട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് വീഡിയോ ഒന്നും കണ്ട് ചെയ്യുന്നതല്ല കേട്ടാ. അപ്പൊ അതിന്റെ കുറച്ച് ചെയ്തൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ക്ഷമിച്ചുകളയാ, ആദ്യമായിട്ടാണല്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് നാളെ കാണാം. ടാറ്റാ.